നമസ്കാരം, ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതായത് പ്ലാന്റ് ഹണ്ടിങ്ങിൽ കൂടെ കിട്ടിയ പ്ലാന്റ്സിന്റെ അത് നമ്മൾ നട്ടുവെച്ചിരിക്കുന്ന വീഡിയോ ഉണ്ടോ കാണിക്കുന്നത്. നമുക്ക് ഓരോ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോഴും ഒരുപാട് പ്ലാന്റ്സ്, വെറൈറ്റി പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ പലപ്പോഴും ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ പ്ലാന്റ്സ് ഇങ്ങനെ കാണിക്കാതെ വരുമ്പോൾ അത് പിന്നീട് വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ് ആയി പോകില്ലേ, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവൂലേ ഇത്ര സമയം ഇരുന്ന് കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടുന്നത് കേട്ടോ. ഇത് അത്രയ്ക്ക് ഷോർട്ട് വീഡിയോ ഒന്നുമല്ല, കുറച്ച് പ്ലാന്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്, പ്ലാന്റ് ഹണ്ടിങ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടല്ലോ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും പ്ലാന്റ് ഹണ്ടിങ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതല്ല, ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്ന് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. വളരെ അപൂർവം ചില പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് പിടിച്ചു കിട്ടാതൊക്കെ ഇരിക്കത്തുള്ളൂ. ആ പ്ലാന്റ്സിനൊന്നും പക്ഷെ ഞാൻ വിടാൻ പോകുന്നില്ല, കാരണം പിന്നീട് ആ ഭാഗത്തോടെ പ്ലാന്റ് ഹണ്ടിങ്ങിന് മുമ്പ് കളക്ട് ചെയ്യും, നടും, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് സെയിലിനൊക്കെ വെക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, സെയിൽസ് വീഡിയോ ഇട്ടപ്പോൾ. അയ്യോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു, വലിയ സന്തോഷം. കുറേ പേര് കമൻറ്റൊക്കെ ചെയ്തു, പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പേര് വാങ്ങി, വലിയ സന്തോഷമുണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ, കാശല്ല വരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത്, യൂട്യൂബ് തന്നെ എന്നോട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് കൂടെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട, ഞാൻ എന്നെ പൊക്കി പറയുമല്ലോ കേട്ടോ, ഒരുവിധപ്പെട്ട ടോപ്പിക്കൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒട്ടുമിക്ക ടോപ്പിക്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേറെ ഏത് ടോപ്പിക്ക് കണ്ടന്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടന്റ് വേറെ നോക്കുന്നുണ്ട്, പ്ലാൻസ് തന്നെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. പക്ഷേ യൂട്യൂബ് തന്നെ എനിക്ക് മെയിൽ അയച്ചിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് വേറെ കണ്ടന്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ എൻ്റെ പ്ലാൻ വീഡിയോസൊക്കെ, പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കമൻസൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും കുഞ്ഞു ലൈക്കും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, പുതിയ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കും കമൻ്റും ഒക്കെ തന്നിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ചക്രമുത്ത് നമ്മളുടെ ഈ ബിഗോണിയ ആണ് കേട്ടോ, കെയിൻ ബിഗോണിയ. നമുക്ക് നെല്ലിയാമ്പതിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിനോ ഇപ്പോൾ കിട്ടിയതാണ്. ഒരുപാട് പ്ലാന്റ്സ് ഇതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ലീഫൊക്കെ അന്ന് അതിന് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതിൻ്റെ ഒരു വാട്ടോ കീ ലീഫിനുണ്ട്. എന്നാലും പുതിയ ഫ്രഷ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, കുഞ്ഞ് ഫ്രഷ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചധികം ചെറിയ തൈകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും പൂവായിട്ടില്ല. അപ്പം ഇത് പൂവായതുകൊണ്ട് ഞാനിത് കാണിച്ചു തന്നതാണ് കേട്ടോ. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ പൂവൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പൂവ് ഇവിടെ വന്നതിന് ശേഷം ആയതാണ്. അപ്പം ഈ ഒരു കളറിലെ നല്ല റോസ് കളറിലെ ഒരു ഫ്ലവേഴ്സാണ് ഇതിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാര്യം, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് വന്നായിരുന്നു ഇതിന് കൽത്താമര എന്ന് പറഞ്ഞൊരു പേര് കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു പേര് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആരെ കമന്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പൊ ശരിക്കും ഇതിന് വളരെ സ്യൂട്ടായിട്ടുള്ള പേരാണ്. ശരിയാണ്, കല്ലില് കൽഭിത്തികളിൽ, അതായത് പാറക്കല്ലയിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ലീഫാണെങ്കിൽ താമരയുടെ ഒക്കെ ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും കൽത്താമര എന്നുള്ള പേര് ഇതിന് വളരെ സ്യൂട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരുണ്ടെന്ന് അന്നറിഞ്ഞത്. അപ്പൊ നമ്മുടെ കൽത്താമര. ഓക്കെ, അടുത്ത പ്ലാന്റും കൽത്താമരയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ രണ്ട് ഡിഫറെന്റ് സെയിം പ്ലാന്റിന്റെ രണ്ട് കളറിലുള്ള ഡിഫറെന്റ് ഫ്ലവേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതെനിക്ക് കിട്ടിയത് നമ്മുടെ നേരിമംഗലം റൂട്ടിൽ നിന്ന് കിട്ടിയ പ്ലാന്റാണ്. അപ്പൊ ഇതിന് ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം പൂവുണ്ടായി നിൽക്കുന്ന കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫ്ലവേഴ്സ് ഒരു ലൈറ്റ് റോസ് കളറാണ്. ഇതിന്റെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ നല്ലൊരു പിങ്ക് കളറാണ്. ഇതും നല്ല കളറാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ്, ഇതിന്റെ ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് മാത്രമല്ല, ഇവിടെ ചെറിയ തൈകളൊക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ. നമ്മളുടെ അടുത്ത പ്ലാന്റ് ഈ ഡംപ്കിന്റെ വെറൈറ്റി ആണ്, ഡിഫൻബാച്ചിയ. അതിന്റെ വെറൈറ്റി ആണ്, നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് പല പ്ലാന്റ് ഉണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പ്ലാന്റ്സ് എനിക്ക് കിട്ടിയത് നമ്മളുടെ
വാഗമൺ വാഗമൺ പ്ലാന്റ് ഹണ്ടിങ്ങിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ആ വീഡിയോയില് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതിന്റെ കുറച്ച് തൈകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നട്ടു. ഇത് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെയിൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്. കണ്ടില്ലേ, നമ്മളുടെ അടുത്ത പ്ലാന്റ് ഡ്രസീന, മിനിയേച്ചർ ഡ്രസീനയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാന്റാണ്. കാരണം എനിക്ക് നമ്മളുടെ കോട്ടയത്ത് വെള്ളപ്പൊക്കത്തിൽ പോയി പെട്ടുപോയ ആ പ്ലാന്റ് ഉണ്ടെങ്കിൽ കിട്ടിയിരുന്നു ഈ പ്ലാന്റ്. പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടുവന്ന് നട്ടിട്ട് അങ്ങോട്ട് ഉഷാറായില്ലായിരുന്നു. അപ്പോൾ അതാ ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് നെല്ലിയാമ്പതിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ റോഡരികിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ്. റോഡരികിൽ കുറച്ച് അധികം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കട്ടിങ്സ് കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ മുളച്ചു വന്നിരിക്കുന്നത് നമ്മളുടെ അലോക്കേഷ്യ എലിഫൻ്റ് ഇയറിൻ്റെ പ്ലാന്റാണ്. കുറച്ച് വലുതായിട്ട് നമ്മൾ മാറ്റി നടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നത് ഇങ്ങനെ തലവൊക്കെ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ നഴ്സറികളിലൊക്കെ. ഞാൻ ചോദിച്ചപ്പോൾ നല്ല ഒരു റേറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ല കുറച്ച് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മുടെ കലേഡിയൻ കുക്കുലേറ്റിയാണ്. നമുക്ക് നെല്ലിയാമ്പതി പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയൊരു പ്ലാന്റാണ്. പറയാതെ വയ്യ. നിങ്ങൾ വിചാരിക്കുക എല്ലാ പ്ലാന്റും ഈ ചേച്ചിക്ക് എല്ലാ പ്ലാന്റും വലിയ ഇഷ്ടമുള്ളോ ഫേവറേറ്റ് പ്ലാന്റാണല്ലോ. അതെ, ഇതും എൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ കലേഡിയൻ കുക്കുലേറ്റി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ആദ്യമൊക്കെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് അവരെടുക്കുന്ന ആ ഒരു എന്താ അനിർവചനീയമായ നിമിഷമൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടും പല പ്ലാന്റ് ഹണ്ടിങ്ങിലും പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ അടുത്തൊക്കെ ചെയ്ത പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയായിരുന്നു. അപ്പം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കലേഡിയൻ കുക്കുലേറ്റ. ഇതിൻ്റെ കുറച്ച് തൈകളൂടെ വേറെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു വലിയ പോട്ടിൽ വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മദർ പ്ലാന്റ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നെല്ലിയാമ്പതിയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു വലിയൊരു പ്ലാന്റ് ഞാനിവിടെ വേറെ ഒരു സ്ഥലത്ത്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ പറമ്പിൽ നട്ടു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതും കലേഡിയൻ കുക്കുലേറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നട്ടപ്പോൾ നല്ല ഇലയൊക്കെ നല്ല കട്ടിയാണ് നിൽക്കുന്നത്. എക്സ്ട്രാ ഭംഗിയായിട്ടത് കാണാൻ. നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നതിലേക്കാൾ കൂടുതൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ പറമ്പിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. ആർക്കും ദോഷമില്ല, ചെറിയൊരു പ്ലാന്റ് അല്ലേ. മാത്രമല്ല ഇത് ഇങ്ങനെ കുറച്ച് വിസ്താരമുള്ള സ്ഥലത്ത് നട്ടു വെച്ചപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വേറെ എക്സ്ട്രാ രണ്ട് തൈകളൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം വേറെ തൈകളൂടെ ആയായിരുന്നേ. ഇത് നമ്മളുടെ കൊലോക്കേഷ്യ പ്ലാന്റാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് എനിക്ക് പ്ലാന്റ് എണ്ണിങ്ങിലൂടെ കിട്ടുന്നത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പ്ലാന്റാണ്. കൊലോക്കേഷ്യ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് നെയിം ഉണ്ടെന്ന് തന്നെ ഞാൻ ഇതൊക്കെ കിട്ടി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇലകൾക്കും തണ്ടിലും നല്ല കരുത്താണ്. പിന്നെ ഇതിന്റെ ലീഫയിൽ കണ്ടില്ലേ ചെറുതായിട്ട് ബ്ലൂ കളർ കണ്ടില്ലേ. അപ്പൊ ഈ പ്ലാന്റ് അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല കളർ ഉണ്ടായിട്ടോ ബ്ലൂ. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം ഇവിടെ വെയിൽ വളരെ കുറവുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ആ കളർ ശരിക്കും വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ഇത് ടെറസിന്റെ മുകളിലേക്ക് മാറ്റണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പിടിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമുക്ക് മൂന്നാറിലെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ചെയ്തില്ലായിരുന്നോ, കണ്ടിരുന്നോ? കണ്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണണോട്ടെ എല്ലാവരും. അപ്പോൾ മൂന്നാറിൽ പോയപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നടാൻ സൗകര്യം സമയമില്ലാതിരുന്നുണ്ട്. പിന്നെ ഇത് എവിടെ കിടന്നാലും പിടിച്ചിട്ടുമല്ലോ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ ബാക്കി പ്ലാന്റ് ഞാൻ നട്ടിട്ടില്ല. ഒരു സ്ഥലത്തെടുത്ത് വെച്ചേക്കാണ്. അവിടെ നിന്ന് പുതിയ കൂമ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് മാത്രം ഞാൻ എടുത്ത് ഈ ഒരു ചെറിയൊരു പോട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു ലീഫ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് കണ്ടില്ലേ, ഇത് നമ്മുടെ ആപ്പിൾ ക്രോട്ടന്റെ പ്ലാന്റാണ്. ഇത് നമ്മൾ മൂന്നാറിൽ പ്ലാന്റ് ഹണ്ടിങ്ങിലും പോകുന്ന വഴിക്ക് നേരിമംഗലം ഭാഗത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ക്രോട്ടനിൽ ഉള്ളൊരു ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ഭയങ്കര കരുത്താണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മൂന്ന് ലീഫ് ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അതെ 1 2 3 4 5 1 2 3 4 6 ലീഫ് ആയിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് പുതിയ 6 ലീഫ് വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ കട്ടിങ്ങളായിട്ട് ഞാൻ കുറച്ചധികം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമുള്ളൊരു ക്രോട്ടൺ വെറൈറ്റിയാണ്. ഈ ഒരു കലേഡിയം കണ്ടില്ലേ, എനിക്ക് ഒരുപാട് നാള് മുമ്പുള്ള ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. നമ്മുടെ കോട്ടയത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് നട്ടു. പിന്നെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ പോട്ടിൽ തന്നെ ഇത് മുളച്ച് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ്. ഇതെനിക്ക് അധികം പ്ലാന്റ് ഹണ്ടിങ്ങിലൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ താഴെ കുറേ ഇതിൻ്റെ
ചെറിയ ചെറിയ തൈകൾ എവിടെ നിന്നെങ്കിലും കിട്ടണേന്ന് നല്ല ആഗ്രഹമുണ്ട് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ. അപ്പം ഞാനതൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ഒരു ഡ്രീം പ്ലാന്റ് ആണ് കേട്ടോ, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ പോയിന്ന് വിചാരിച്ച, കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്, നല്ല സന്തോഷമുണ്ട് കാണിച്ചിരുന്നതിന്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ നമ്മളുടെ ക്ലോക്ക് വൈൻ്റെ വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റിൻ്റെ കട്ടിങ്, അതും പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. ജസ്റ്റ് കൊണ്ടുവന്ന് കുത്തി വെച്ചതാണ്. അപ്പോൾ ഇതും തലയൊക്കെ പൊക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു പ്ലാന്റ് അറിയാലോ, നമ്മളുടെ ടിഫൻ ബാച്ചിയുടെ വെറൈറ്റിയാണ്. നമ്മൾ നെല്ലിയാമ്പതിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ ഒരു എന്താ ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ച് നിൽക്കുന്നത് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു തൈയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ എനിക്ക് വേറെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ റൂട്ട് കറക്റ്റ് ശരിക്കും ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ പ്ലാന്റ് നല്ലോണം ആയി എന്താ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെ കിട്ടിയ പ്ലാന്റാണ്. ഹലോ, ഇത് മനസ്സിലായില്ലേ? ഇത് നമ്മൾ വാൽപ്പാറ തമിഴ്നാട്ടിൽ കേരളം വിട്ടു പോയി ആദ്യമായിട്ടൊരു പ്ലാന്റ് ഹണ്ടിങ്ങിലും പോയപ്പോൾ കിട്ടിയ അടിപൊളി വെറൈറ്റി കലാത്തിയാണ് കേട്ടോ അത്. ഈ ഒരു കലാത്തിയൊക്കെ ഞാൻ പറിച്ചെടുക്കുന്ന സീൻ ഇപ്പോഴും എനിക്ക് മനസ്സിൽ നിന്ന് മായൂല. ഭയങ്കര എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഇതൊന്നും പ്രതീക്ഷിക്കാതെ, ഇത്രയും ഈ ടൈപ്പ് ഒക്കെ പ്ലാന്റ്സ് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് പ്ലാന്റ് ഹണ്ടിങ്ങിനൊക്കെ പോകുന്നത്. പക്ഷെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിൻ്റെയോ കാടിൻ്റെയോ ഏതെങ്കിലും ഒരു പാറക്കെട്ടിൻ്റെ താഴെ നിന്നൊക്കെ എനിക്ക് കലാത്തിയ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൈവം എനിക്കായിട്ട് കലാത്തിയുടെ ഒരു കുഞ്ഞി കാട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചധികം പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം പിടിച്ച് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ചിലതിനൊക്കെ പുതിയ ലീഫ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കുറേയും കൂടി ഉഷാറായിട്ട് വീണ്ടും കാണിച്ചു തരുന്നതാണ്. അപ്പം ഇതിനും ഉഷാറ് കുറവൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അന്ന് പറിച്ചു കൊണ്ടുവന്നതിൽ ഉണ്ടായിരുന്ന 1-2 അങ്ങ് വാടിപ്പോയി എന്നുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളു. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, തീർച്ചയായിട്ടും ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിൽ 2 വരുന്നുണ്ട്. റെഡ് കളറിലെ മജന്ത കളറിലെ ഷെയ്ഡും വരുന്നുണ്ട്, ലെമൺ യെല്ലോ കളറിലെ ഷെയ്ഡും വരുന്നുണ്ട്. ബ്ലീഡിംഗ് ലീഫ് പ്ലാന്റിൻ്റെ പലതരം വെറൈറ്റീസ് എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കിട്ടിയിട്ടില്ല, കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇടുക്കിയിൽ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. പിന്നീട് പലപ്പോഴും ആ ഭാഗത്തേക്ക് കൂടെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഈ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ പ്ലാന്റ് കാറ്റലോഗിലൊക്കെ കിട്ടപ്പോൾ പലരും ഇത് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ പേര് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ്, ഇങ്ങനെ പടർന്നു കയറി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതിന് വെച്ചിട്ടില്ല. അപ്പം എനിക്കിതിൻ്റെ പേരറിയാൻ ആഗ്രഹമുണ്ട്. ഡാർക്ക് ഗ്രീൻ കളറാണ് ലീഫിന് വരുന്നത്. പിന്നെ അതിൽ പർപ്പിൾ കളറിലെ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് പേരെന്ന് അറിയില്ലെന്നേ. പിന്നെ ഈ 2 രണ്ട് തരത്തിലുള്ള അരേലിയാണ്. ഇത് എനിക്ക് ഇവിടെ അടുത്തുനിന്ന് എവിടെ നിന്നോ കിട്ടിയതാണ്, എവിടെ നിന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നെല്ലിയാമ്പതിയിൽ പ്ലാന്റ് ഹണ്ടിങ്, നെല്ലിയാമ്പതിയിലല്ല പരുന്തുംപാറ ആ ഭാഗത്ത് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫിന് കുറച്ച് നീളമൊക്കെ ഉണ്ട് ഇതിനപേക്ഷിച്ചിട്ട്. ഇത് കോമൺ ആയിട്ടുള്ള സാധാരണ കാണുന്ന അരേലിയാണ്. ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഡ്രസീനയുടെ തന്നെ വെറൈറ്റിയാണ്, വെറൈറ്റി ടൈപ്പാണ്. അല്ലെങ്കിൽ ലക്കി ബാമ്പുവിൻ്റെ വേറെ ഒരു ടൈപ്പാണോ എന്നും എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല, അറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് മാമലക്കണ്ടം, എത്ര മനോഹരമായിരുന്നു സ്ഥലം മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഓർമ്മകളിലേക്ക് പോവുകയാണ് കേട്ടോ. അതായത് പൊന്നിൻ്റെ തിളക്കമുള്ള അന്തരീക്ഷമുള്ളൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ചെയ്ത ഒരു ലൊക്കേഷൻ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിപ്പോൾ നല്ല പിടിച്ച് നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു 3 ബാക്ക് വണ്ടിപ്പെരിയാർ ഭാഗത്ത് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയ പ്ലാന്റാണ്. മദർ ഓഫ് മില്യൻസ് എന്നാണ് കേട്ടോ പ്ലാന്റിൻ്റെ നെയിം. ആക്ച്വലി എനിക്ക് ഈ പ്ലാന്റ് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്ലാന്റ്, നേരിട്ട് കാണുന്ന ഒരു പ്ലാന്റായിരുന്നു. അപ്പോൾ എനിക്ക് പേര് അറിയില്ലായിരുന്നു. പല പ്ലാന്റ്സിൻ്റെ പേര് ഇപ്പോഴും ഞാൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിവിടെ കൊണ്ടു നട്ടപ്പോൾ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വേറെ കുറച്ച് തൈകളൊക്കെ ഉണ്ട്. അപ്പം മദർ ഓഫ് മില്യൻസ്.
ഹലോ, അപ്പോ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. ഇനിയും കുറെ പ്ലാന്റ്സ് കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോ ഞാന് ഈവനിങ് വന്നതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ ഇരുട്ടായി തുടങ്ങി, അപ്പൊ ഇനിയും കുറെ പ്ലാന്റ്സ് കാണിക്കാനുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. ഇരുട്ടായി തുടങ്ങി, പിന്നെ ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് കണ്ട വീഡിയോയിലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ, എനിക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ദിവസം സെയിൽസ് വീഡിയോ ഇട്ടപ്പോ ഒരു പ്ലാന്റിന്റെ പേര്, നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കലേഡിയോ ഉണ്ടോ, അത് ഞാൻ സിങ്കോണി എന്നാണ് പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. എനിക്ക് അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് പരിഗണിച്ചേക്കണ മിസ്റ്റേക്സ് ഒക്കെ നീ പറഞ്ഞു തന്നോണം. അത് ഞാൻ എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ചിലതൊക്കെ അറിയാതെ, ചിലപ്പോൾ ചില കേസുകൾ അറിയാതെ എനിക്ക് അബദ്ധങ്ങൾ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ വലിയ സന്തോഷമാണ്, കാരണം എൻ്റെ ഓരോ ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അപ്പം നല്ല സന്തോഷമുണ്ട് അതിലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ തന്ന് മിന്നിപ്പിച്ചേക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. ബൈ ബൈ.